ഇരിക്കൂറിൽ മത്സരിക്കേണ്ടെന്ന് പ്രഖ്യാപിച്ചത് ആലോചിച്ച് തന്നെയാണെന്ന് കോൺഗ്രസ് നേതാവ് കെ സി ജോസഫ് എം എൽ എ. എന്നാൽ ഇപ്പോൾ പലരും അത് വേണ്ടാത്ത തീരുമാനമായി പോയി എന്ന് പറയുന്നുണ്ട്. ഇരിക്കൂറിൽ നിന്നുള്ള ആൾ തന്നെ അവിടെ മത്സരിക്കണമെന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ തീരുമാനം എടുത്തത്. സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്ന് ഉടലെടുത്ത പ്രശ്നങ്ങളിൽ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി ഉചിതമായ തീരുമാനം എടുക്കുമെന്നും ജോസഫ് കണ്ണൂരിൽ പറഞ്ഞു. നാല് പതിറ്റാണ്ടുകാലം ഇരിക്കൂറിലെ ജനപ്രതിനിധി എന്ന നിലയിൽ കണ്ണൂർ ജില്ല നൽകിയത് നിറഞ്ഞ സ്നേഹമാണെന്നും അതിന് നന്ദി പറയുകയാണെന്നും കെ സി ജോസഫ് എം എൽ എ ഇരിക്കൂറിൽ മത്സരിക്കേണ്ട എന്ന തീരുമാനം ആലോചിച്ച് ഉറപ്പിച്ചു പറഞ്ഞത് തന്നെയാണ്. ഇപ്പോൾ പലരും അത് വേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നുണ്ടെന്നും കെ സി പറഞ്ഞു. കാരണം ഞാനത് പെട്ടെന്ന് പറഞ്ഞതല്ല, ഞാൻ വളരെ ആലോചിച്ചവരാണ്. ഞാനിപ്പോൾ ഇവിടെ 8 തവണയായി, ഒരു കൊല്ലം ഒരു തവണ 4 വർഷം, ബാക്കി 5 വർഷം വീതം 39 വർഷമായി. അപ്പോൾ സ്വാഭാവികമായും അവിടെ നിന്നുള്ള നേതാക്കന്മാർക്ക് ഞാനൊരു തടസ്സമാകുന്നുള്ള ഫീലിങ് എനിക്കുണ്ടായിരുന്നു. അവിടെ നിരവധി നേതാക്കന്മാരുണ്ട്, അവർ കടന്നു വരണം. എൻ്റെ പാർലമെൻ്റ് ജീവിതത്തിൽ ഞാൻ കണ്ണൂർ ജില്ലയ്ക്ക് ആകപ്പാടുന്ന ഉള്ള ഉറപ്പായിട്ട സീറ്റുകളൊന്നാണ് ഇരിക്കോ സീറ്റ്. അത് ഞാൻ തന്നെ കൈവശം വെക്കുന്നതിനുള്ള ഒരു അതെനിക്ക് പ്രയാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചത് അതിനെനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പം ജനങ്ങൾ പറയുന്നുണ്ട് വേണ്ടായിരുന്നു പറയുന്നുണ്ട്. അതായത് എനിക്കുള്ളൊരു മതിപ്പാട് ഞാൻ കാണുന്നത്. കണ്ണൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നീതിപൂർവകമായി നടക്കുമോ എന്ന് ആശങ്കയുണ്ട്. 80% അധികം പോളിംഗ് നടക്കുന്ന ബൂത്തുകളെ പ്രശ്നബാധിതമായി പ്രഖ്യാപിക്കണം. കള്ളോട്ടൊന്നും പറഞ്ഞില്ല, പക്ഷെ അങ്ങനെയുള്ള എന്തുകൊണ്ടാണ് അബ്നോർമൽ ഇൻക്രീസ് വരുന്നത് ഒരു ബൂത്തിൽ? ഒരു നോർമൽ പോളിംഗ് പെർസെൻറ്റേജ് ഉണ്ടല്ലോ കേരളത്തിൽ, ഒരു സ്റ്റേറ്റ് ആവറേജ് ഉണ്ടല്ലോ. എന്തുകൊണ്ട് സ്റ്റേറ്റ് ആവറേജ് കഴിഞ്ഞ് ഒരു ബൂത്തിൽ, എനിക്കറിയാം എൻ്റെ പല ബൂത്തിലും 98% 97% അതൊരിക്കലും വരത്തില്ല. അത് അബ്നോർമലാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ജാഗ്രത വേണം. അവിടെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നുള്ളത് പറ്റി ഒരു കണ്ണു വേണം. അവിടെ തടയാൻ പറയുന്നത് കണ്ണു വേണം, എന്താ സംഭവിക്കുന്നത്, അത് ജെന്യൂനാണെന്ന് വെരിഫൈ ചെയ്യണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നില്ലെന്ന വിമർശനവും കെ സി നടത്തി. മിക്ക ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയമുണ്ട്, എന്നാൽ എൽ ഡി എഫ് അനുകൂലികളെ മാത്രമാണ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചതെന്നും കെ സി ജോസഫ് കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.